അമ്മയെ സംബന്ധിച്ചോളം അറിയാലോ, രണ്ടാം മക്കളാണ് അല്ലേ? രണ്ടാം മക്കൾ കല്യാണം കഴിച്ച് രണ്ടും രണ്ട് വഴിയിൽ ജീവിക്കുന്നു. അമ്മ റുവാണ്ടത്തും ജീവിക്കുന്നു, ഇടയ്ക്ക് വരുന്നു, പിള്ളേരെ കാണുന്നു, എല്ലാ സമയത്തും ഇവരെ കിട്ടുന്നില്ല. അത് വലിയൊരു ദുഃഖം തോന്നാറുണ്ട് ജീവിതത്തിൽ. അതിൻ്റെ ദുഃഖം എന്നുള്ളതല്ല, മറ്റേ ഇവരടുത്ത് വേണമെന്ന് എനിക്കില്ല. കാരണം അവരുടെ ജോലി എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം രണ്ടുപേരും ഇപ്പം ഇതിലും അതുപോലെ തിരക്കായി. വെബ് സീരീസും തെലുങ്കും തമിഴും മലയാളവും എല്ലാം കൂടെ ഏത് നേരവും രണ്ടുപേരും കേരളത്തിന് പുറത്താണ്. ഒന്നാമത്തെ കാര്യം, വന്നാലോ ഇപ്പം പിരിയാന്ന് വന്നു രാവിലെ, അല്ല സോറി രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ ബോംബെയിൽ നിന്ന് വന്നു, എല്ലാം കണ്ടു. ശരി, അതിൻ്റെ അടുത്ത ദിവസം 12 മണിക്ക് ഹൈദരാബാദിൽ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് പറയാനാ? എന്നാലും ഞാൻ പറയാം, എടാ നീ ഇതേലൊക്കെ കുത്തി കളിച്ചോണ്ടിരിക്കുന്നവരല്ലേ രണ്ടുപേരും, വല്ലപ്പോഴും നമ്മെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ, വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ, എന്നൊരിതൊക്കെ അയക്കണം എന്ന് പറയും പണ്ട് കൃത്യമായിട്ട്. അതിപ്പോഴും രാജു എവിടെയെങ്കിലും ദൂരെ സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ അക്കാര്യത്തിൽ രാജുവിനെ പ്രത്യേകം സമ്മതിക്കണം. അവൻ ഉടനെ ഒരിതിട്ടു, അമ്മ ഞാൻ ലാൻഡ് ചെയ്തു, അപ്പോൾ ഇവിടുത്തെ നമ്പർ എടുത്തിട്ട് ഞാൻ അമ്മയ്ക്ക് അയക്കാം. അപ്പോൾ നമുക്കത് എത്തിയെന്ന് അറിയുമ്പോൾ ഒരു സമാനമല്ലേ. വേറെ ഒരാളുണ്ട്, എൻ്റെ അമ്മേ ഞാനേ അത് പറഞ്ഞൊരു കഥ കഴിഞ്ഞ് പറയും. ഒരു ഇന്ദ്രൻ കുപ്പിൻ്റെ പൂർണ്ണിമ അറിയിച്ചാൽ അറിയിച്ചു, അത് പൂർണ്ണിമ കൂടെ പോയെങ്കിലല്ലേ പൂർണ്ണിമ അറിയിക്കുള്ളൂ. പിന്നെ ഞാൻ പൂർണ്ണിമ വിളിക്കുമ്പോൾ അവൻ പോയിട്ട് ആ എത്തി അമ്മേ, അയ്യോ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. കാരണം എല്ലാവരോടും ഈ ഫോൺ എടുത്ത് വെച്ച് കളിക്കുന്നവർക്ക് എന്താ അമ്മയോട് സുഖമായിട്ട് എത്തിയതൊരു വലിയ ആഴ്ച. അതിൻ്റെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം ആ കാര്യത്തിൽ ഇത് പെമ്പിള്ളാരെയാണ് കണ്ടുപിടിക്കട്ടെ, ഈ രണ്ടെണ്ണന്മാരും എന്താ അവരവരുടെ ഭാര്യമാരെ കണ്ടുപിടിക്കാത്തത്. കാരണം അതല്ല, അവരെ അവരുടെ അച്ഛനും അമ്മയും വയസ്സായിരിക്കുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയാൽ എത്തി എന്നറിയിക്കുന്നു. അത് സ്ത്രീ എന്നുള്ളൊരു വികാരം അവിടെ കിടക്കുന്നുണ്ട്. അമ്മ ചിലപ്പോൾ വിഷമിക്കും നമ്മളെത്തി എന്നുള്ളത്. ഇതിലെ അണ്ണന്മാരെ കൊച്ചിലെ നമ്മളല്ലേ വളർത്തിയത്, സുമാര സാറിൻ്റെ മക്കളല്ലേ, അതൊക്കെ അമ്മ അറിയും നമ്മളെത്തി എന്നൊക്കെ. ഇതാണ് ഒരു ആറ്റിറ്റ്യൂഡ്.